या मकड़े वर्ती नोकणे नमक अवड़ चुनाव वेरे मेड़ वैन वी नी वेगम कुरे दूर तिचान रूम दस स्थित विटिटे या चौव्वाच्च वरू आम इवे कहूँ कटा एल वेलचेट धैर्य या
സാമി പോവ നാരായണ 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 നാരായൺ ശരിയാണോ? അതിനെ പറ്റി വല്ലതും അറിയാമോ? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ മരിച്ചിട്ട് വർഷങ്ങളായി. ഞാൻ നാട്ടിലേക്കൊന്ന് പോവുക. എന്റെ വീടും പറമ്പൊക്കെ അവിടെ കിടക്കല്ലേ, അതൊക്കെ അവിടെ കിടന്ന് വെറുതെ നശിച്ചു പോകും. ആചാര്യ ചോദിച്ചിരുന്നു, ഞാൻ പോയി അതൊക്കെ വിറ്റ് കാശ് മേടിച്ചോണ്ട് വരാം. ഏതായാലും ചേട്ടൻ അവിടെ നിന്ന് പോവല്ലേ, പിണക്കോ വഴക്കൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. വീട്ടിൽ കയറി സുമതിക്കും അമ്മയ്ക്കും എല്ലാവർക്കും സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് പോരെ. അല്ല, ഇത് ആരൊക്കെയായി വരുന്നത്? വരണം വരണം വരണം. മാധവി, ഇതാരൊക്കെ വന്നിരിക്കുന്നത് നോക്ക്, മോളും മരുമാനും. ഏ, നീ വേർക്കുന്നല്ലോടാ. ഏ മോളെ, നീ അകത്ത് ചെന്ന് നാരങ്ങാ വെള്ളം കൂടും ചിട്ട് കൊണ്ടുവാ. ഒരെണ്ണം അച്ഛനും, അച്ഛൻ ഉപ്പിട്ടാ മതി കേട്ടോ. അമ്മി, ആ നീ വന്നു മോളെ. എന്താ മോളെ ഇത്? അമ്മയ്ക്ക് അച്ഛനുള്ള ഉടുപ്പും കൊണ്ടുവെക്കുക. അമ്മി, ഇത്തിരി നാരങ്ങാവെള്ളം വേണം. അമ്മ ഉണ്ടാക്കി തരാം. മോളെ, നിന്റെ അമ്മായി അമ്മയ്ക്കൊക്കെ നിന്നെ ഇഷ്ടമാണല്ലോ. അതേ അമ്മേ, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അവരുടെ തഞ്ചത്തിനും തരത്തിനും ഒക്കെ നിന്നോളാം കേട്ടോ, ആരും വെറുപ്പിക്കരുത്. സുമതി, സുമതി. ആരാ സുമതി ഇത്? ആ ഇതോ, ഇത് ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാളവണ്ടിക്കാരൻ ചെറുക്കന്. ഇവിടുത്തെ എച്ചിൽ നിന്നാ വളർന്നത്. നീ ഇവിടുന്ന് കെട്ടിപ്പറിക്ക് പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വലിഞ്ഞു കയറിയത്? നീ അപ്പുറത്തോട്ട് ചെന്ന് വല്ല കഞ്ഞിയോ വെള്ളമോ വല്ലതും മേടിച്ചു കുടിച്ചിട്ട് പോ. മോനെ, നീ അകത്തേക്ക് പോ. ഈ കാളവണ്ടിക്കാരനെ ഒന്നും കാണണ്ട, ദുശകന. വാ. ഞാൻ എന്റെ വീടും സ്ഥലവും വിൽക്കാമെന്ന് വിചാരിച്ചു വന്നതാ. സാവിത്രി പറഞ്ഞു ഇവിടെ കേറി അമ്മയുടെ സുമതിയുടെ വിശേഷം അറിഞ്ഞു ചെല്ലണമെന്ന്. സുമതിയുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ അവളെയും ഭർത്താവിനെയും കണ്ടു. ആ, അവളെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ. സാവിത്രിക്ക് എങ്ങനെയുണ്ട്? അവൾ പ്രസവിച്ചു, ആൺകുട്ടി. എന്റെ മോളുടെ വിധി ഇങ്ങനെയായി. അച്ഛനില്ലാത്ത കുഞ്ഞുമായി അവൾ എത്ര കാലം. അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് അവന്റെ കാല് പിടിച്ചത്. Thank you.